പരസ്യമായിട്ട് ടൗൺ എന്ന് പറഞ്ഞു ഞാൻ എന്ത് പരസ്യമായിട്ട്, അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരന്മല വലയിലൂടെ പ്രതീക്ഷിക്കാം വരാം പലരോടും പറഞ്ഞു. പലരോടും പറഞ്ഞ അവരൊക്കെ എന്ത് പറഞ്ഞു? അവർക്ക് പൊതുജനം കാഴ്ചക്കാരല്ല. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളുക. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹരീഷ് താലി എന്ന് പറയുന്ന യൂട്യൂബറെ ഒരു വീഡിയോസ് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ആ വീഡിയോ വൈറലിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ പുത്തുമലയിൽ 2018 ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടലിന് ഒരുപാട് ഏകദേശം 100 വീടുകൾ നശിച്ചു പോയി, നഷ്ടപ്പെട്ടു പോയി. ഇതുപോലത്തെ മറ്റൊരു അവസ്ഥ തന്നെയായിരുന്നു അത്. ആ സമയത്ത് അവിടെ അതിനുശേഷം ഹരീഷ് താലി അവിടെ സന്ദർശിക്കുകയും അവിടെ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുത്തുമലയിൽ 2018 ഈ ഉരുൾ പൊട്ടിയ സമയത്തുണ്ടായ സാഹചര്യങ്ങളും ഇത് ഒരു ചെറിയ സംഭവമല്ല, ഇതിലും വലിയൊരു സംഭവം ഇവിടെ വരും എന്നൊക്കെ, ഇനി വരാനിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം ഹരീഷ് താലിയോട് പറയുന്ന ഒരു വീഡിയോസ് പലരും സമൂഹ മാധ്യമത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം ആ മനുഷ്യനെ വീഡിയോസിലൊക്കെ ആ 2018 സംബന്ധിച്ചതിന് ശേഷം 5 മുന്നേ ആ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അടുത്തൊരു സമയം ഇതുവഴി തന്നെയായിരിക്കും ഈ ഉരുൾപൊട്ടുന്നത് എന്ന്. പക്ഷേ അദ്ദേഹത്തെ പലരും അവിടുന്ന് മാറ്റി പാർപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടുന്ന് മാറി താമസിക്കാനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത്, ഈ 2024 ഒരു വലിയ ഉരുൾ പൊട്ടിയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഹരീഷ് താലി തന്നെയായിരുന്നു ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആ കാട്ടിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയത്. സത്യത്തിൽ ഇന്ന് ആ ഒരു മനുഷ്യനെ അടുത്ത് ഹരീഷ് താലി ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു അവസ്ഥയെക്കുറിച്ചും എന്താണ് സംഭവിച്ച് അദ്ദേഹം ഈ ഒരു അവസ്ഥ ഇനിയും വരും എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതൊന്ന് നമ്മൾ അത് കണ്ടിട്ട് വരാം. അന്നത്തെ സംഭവം പറഞ്ഞുതരാം. എൻ്റെ സുഹൃത്ത് സലാംക്ക്, സുഹൃത്തല്ല പാർട്ട്നർ സലാംക്കയും ഞങ്ങൾ അസിക്ക, അയാളുടെ സ്റ്റാഫ് അസിക്കം ഇവിടെ വന്നു. ഞങ്ങൾ ഇതെല്ലാം കണ്ടു, തിരിച്ചു പോയി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല മഴ. പക്ഷേ 240 മില്ലിമീറ്റർ മഴയെ പെയ്തുള്ളൂ. 2019 പകുതി മഴയുള്ളൂ. ഇപ്പൊ പുതിയ റിപ്പോർട്ടിന്റെ കാര്യം പറയണേ അല്ലേ? അതെ, പകുതി മഴയുള്ളൂ. അതായത് ഇവിടെ പൊട്ടിയതായി പകുതി മഴ, അന്ന് ഇവിടെ 570 പെയ്തു 2019. ഈ 24 270 പെയ്തിട്ടുള്ളൂ. ഒരിക്കലും പ്രതീക്ഷ. പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മരണസംഖ്യ 1000-1500 ഇടയ്ക്കുണ്ട്. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണ്. പല രാജ്യങ്ങളും പുറത്ത് വരാണ്ട്, പുറത്ത് വരൂല, അത് മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4000 ആൾക്കാർ താമസിച്ച സ്ഥലമാണത്. മേലെ മുണ്ടക്കൈ, മുണ്ടക്കൈ ടൗൺ, താഴെ മുണ്ടക്കൈ. ആ മേലെ മുണ്ടക്കൈ ഗ്രാമമാണ്, അതേ മുണ്ടക്കൈ ടൗൺ, മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം. അത് കഴിഞ്ഞിട്ട് ചൂരന്മല ഉസ്കൂർ റോഡ് ഗ്രാമം, അത് കഴിഞ്ഞിട്ട് ചൂരന്മ ടൗണ്. സാർ ചിന്തിക്കണം, ചൂരന്മ ടൗൺ കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം. അങ്ങനെ 7 സ്ഥലമാണ് നമുക്ക്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ അകലെയാണത്? 3.5 കിലോമീറ്റർ. 3.5 അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞിരുന്നു, ഈ പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടുന്ന ഞാൻ മുന്നോട്ട് നാട്ടിലായിട്ട് പറഞ്ഞത്. ഞാൻ നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാം, നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ നിങ്ങളെ തടയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ മർദ്ദനം, കാരണം ഞാൻ നിലത്ത് കൊണ്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോവാം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ആരോട് പറഞ്ഞു എന്നാ പറയുന്നത്? പരസ്യമായിട്ട് ടൗൺ എന്ന് പറഞ്ഞു ഞാൻ. എന്തുവാ പരസ്യമായിട്ട്? അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരന്മല വലയിലൂടെ പ്രതീക്ഷിക്കാം വരാം. പലരോടും പറഞ്ഞു. പലരോടും പറഞ്ഞു. അവരൊക്കെ എന്ത് പറഞ്ഞു? അവർക്ക് പൊതുജനം കാഴ്ചക്കാരല്ല. അല്ല എന്നാലും, കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ വീണോട്ട് ഞാൻ വീഴണോ? ഞാൻ വീണിട്ട് ഇയാൾ വീഴണോ? അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് ഒന്നും സംഭവിച്ചില്ല എന്നല്ല, തൊട്ടടുത്ത് വരെ ആ ഒരു ഉരുൾപൊട്ടൽ വന്നു പോയി. പക്ഷേ അദ്ദേഹം മാത്രം ആ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട്, പലപ്പോഴും ഈ ലോകത്തിന് വേണ്ട ചില മനുഷ്യരെ ദൈവം നിലനിർത്തും എന്നൊക്കെ പറയുമല്ലോ, അത് സത്യസന്ധമാണ് എന്നുള്ള ഒരു തെളിവ് കൂടെയാണ് ശ്രീകുമാറിൻ്റെ ജീവിതം നമ്മോട്. ആ ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെയുള്ള ഒരുപാട് ആളുകളോട് പറഞ്ഞു. അദ്ദേഹം അന്ന് ആ 2018 ഉരുൾ പൊട്ടിയതിന് ശേഷം അവിടെ സംഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചും, ഇനി സംഭവിക്കാൻ പോകുന്നത് മുണ്ടക്കൈ ടൗണും
അത്തരം സാഹചര്യങ്ങൾ തൊട്ട് ചൂരൽ മലയിലൊക്കെ ആയിരിക്കും എന്ന് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അറിവുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ ആരും ചെവിക്കൊണ്ടില്ല, ആരും അത് നവർ മൈൻഡ് മാത്രം ചെയ്തു. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിലും വലിയ ഒരു അപകടമാണ്. അത് ഇന്ന് ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടും ആരും മൈൻഡ് ചെയ്തില്ല, അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായിട്ട് കണ്ടു. ഇനി സംഭവിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വലിയ ഭീകരമായ അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, അതുകൂടെ നമുക്ക് ഒന്ന് കേൾക്കാം. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളൂ. തട്ടിക്കാട് ദുരന്തം മുണ്ടക്ക എത്രാമത്തെ ദുരന്ത സാറേ, ഇത് അല്ലേ? എത്രാമത്തെ? ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ, ഒളിപ്പിച്ചു വെക്കണോ? ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു ദുരന്തം നടന്ന സ്ഥലത്ത്, പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ പോലും കാണിക്കാൻ പറ്റാത്ത. പച്ചക്കാടിനേക്കാളും 10 ഇരട്ടി, പച്ചക്കാടിന് ആകെപ്പാറ 17 ആൾക്കാർ സാറേ പോയിട്ടുള്ളൂ. ഇത് ആരത്തിന്റെ മുകളിൽ പോയി 100 ഇരട്ടി വലുപ്പത്തിൽ പോയി. ഇനി ഇവിടെ മുല്ലപ്പെരിയാർ 16 ഇരട്ടി പോകും. സുനാമിന് 27 ആൾ മരിച്ചു, സുനാമിന് 27 ആൾ മരിച്ചു സാറേ. അപ്പൊ ഇത് ചെറിയ കേട്ടില്ല, അതായത് പച്ചക്കാട് ചെറിയ പൊട്ടല്, അതിനപ്പുറം കുറച്ച് വലിയ പൊട്ടലും ഉണ്ടായി, അതിന് വലിയ പൊട്ടലായിരുന്നു സുനാമി. നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ട് ഈ ഇന്ന് സാറിനറ ഇന്നിപ്പോ ഞാനൊരു ഒരു 5-10 കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്തു. അപ്പൊ വന്നിരിക്കുന്നു മേത്തൊക്കെ വട്ടയടിച്ചു, ആരും പ്രശ്നമില്ല. നമുക്ക് മനസ്സിൽ തോന്നാൻ കാരണം, മനസ്സിൽ തോന്നാൻ നമ്മുടെ അനുഭവം. അതായത് 2019 വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജിയോഗ്രഫിയോ ഇല്ല, എന്നെ കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. 2019 ക്യാഷ് ആയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടന്റ് വിഷയമായിട്ട് പഠിച്ചോണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. സത്യത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കാത്ത പല മനുഷ്യരും ഇന്ന് മണ്ണിനടിയിൽ പെട്ടുപോയി. മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ മനുഷ്യനെ അവരോടൊക്കെ ഉപദേശിച്ചിരുന്നു, ഞാൻ ആ ശ്രീകുമാർ പറഞ്ഞ വ്യക്തി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ആ മരണത്തോട് മല്ലിടുന്ന സമയത്ത് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും. കാരണം അത്രമാത്രം ഈ ഒരു അപകട സാഹചര്യത്തെക്കുറിച്ച് ശ്രീകുമാർ പറയുന്നുണ്ട്. ഇത്രമാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതേക്കുറിച്ചും, കാരണം മുൻപത്തെ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഈ ഒരു സമയം പോലും ജോഗ്രഫിക്കലായിട്ടുള്ള പഠനങ്ങളാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ ഇതിലും ഭീകരമായിട്ട്, ഇനി ഇതിലും ഒരു ഭീകരമായ അവസ്ഥയായിരിക്കുമെന്ന് അദ്ദേഹം തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ആളുകൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ശ്രീകുമാർ അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, ഇവിടെ നിന്ന് നമ്മൾ മാറി താമസിക്കണം, ഇതൊരു അപകട കേന്ദ്രമാണ്. ശ്രീകുമാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ശ്രീകുമാറിനോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ജിയോഗ്രഫിക്കലായിട്ടൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം അത്രമാത്രം സേഫാണോ എന്നൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മാറി പാർക്കാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം മാറി പാർക്കാനോ അദ്ദേഹം അവിടെ നിന്ന് മാറാനോ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും നല്ലത് ഉപദേശിക്കുന്ന ഇന്നത്തെ സമുദായത്തിൽ പല മനുഷ്യരെയും ഭ്രാന്തന്മാരായിട്ടാണ് മുദ്ര കുത്തപ്പെടാറ്. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളും ഇത്രയും വലിയ നമ്മൾ അപകടത്തിലൊക്കെ വന്ന് പെടുന്ന വിപത്ത് വന്ന് പെടുന്ന സമയത്ത് മാത്രമേ ആ മനുഷ്യൻ പറഞ്ഞത് എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഏതായാലും അവിടെ ഈ ഒരു ഉരുൾപൊട്ടൽ ഈ ചൂരൽ മലയിലും മുണ്ടക്കയിലൊക്കെ സംഭവിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ടിവിയിൽ ഒരുപാട് ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് ഒരുപാട് മഴ നിൽക്കാത്ത മഴ സംഭവിച്ച സമയത്തൊന്നും ആളുകൾ വളരെ നിസ്വാർത്ഥതയോടെ മാറി താമസിക്കാൻ തയ്യാറായിട്ടുള്ള എന്നുള്ള വളരെ വിഷമകരമായ സാഹചര്യങ്ങൾ. പക്ഷേ അതിൽ ചില മനുഷ്യർ പറയുന്നുണ്ടായിരുന്നു, 1-2 ആളുകൾ 24 ന്യൂസിനോട്, ഇത് വളരെ അപകടകരമായ സാഹചര്യമാണ്, ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. പക്ഷേ ആ ഒരു ഇതിനെക്കുറിച്ച് അവിടെ ഒരാൾ പറയുന്നുണ്ട്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം മാറി താമസിക്കാൻ തയ്യാറായി. ഏതായാലും അതൊന്നും നമുക്ക് കേൾക്കാം. വെള്ളം കയറുന്ന എല്ലാവർക്കും ഭീഷണി, എല്ലാവർക്കും പേടി, എല്ലാവരും പരസ്പരം കച്ചിലും പറിച്ചിലും, വേറെ ആരും ഒന്നും പറയാനൊന്നുമില്ല, മാറ്റി താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ ചെറുപ്പക്കാരൊക്കെ കൂടി ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ പരമാവധി ഇപ്പോൾ വണ്ടി വരാൻ വരെ സൗകര്യമില്ലാത്ത സ്ഥലം, അവർ ഓട്ടോ ബൈക്ക് ഓടാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പരമാവധി വീടുകളൊക്കെ പോയി പറഞ്ഞു. ചില ആൾക്കാർ അവർ വേണ്ടപ്പെട്ട ആൾക്കാരെ റിസോർട്ടുകൾക്ക് മാറ്റി, സാധാരണക്കാർക്ക് അതാത് വീടുകൾ തന്നെ കിടക്കും. ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തലേ ദിവസം ഉജ്ജരിമട്ടത്ത് ഞാൻ എത്തിയിരുന്നു. ഉജ്ജരിമട്ടത്തെ ഒരു പാലത്തിന് മുകളിൽ ഏതാനും പേരുമായി സംസാരിച്ചു, അവരുടെ പ്രതികരണങ്ങൾ തേടി, ആശങ്കകൾ പങ്കുവച്ചു. അതിൽ അന്ന് പ്രതികരിച്ച മനുഷ്യരെ തേടുകയായിരുന്നു ഇത്ര ദിവസമായി ഞാൻ. അന്ന് പ്രതികരിച്ച ഒരാൾ
വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങളെ തേടി നടക്കുകയായിരുന്നു, നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് വലിയ ആശങ്കയോട് തേടി നടക്കുകയായിരുന്നു. എന്തായിരുന്നു സംഭവിച്ചായിരുന്നു? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയില്ലായിരുന്നു. ഞാനന്ന് പറഞ്ഞല്ലേ, പിന്നെ ജനങ്ങളെ പരിഭ്രാന്തിയാണ്, അതിന് ഒരു സേഫ്റ്റി ഇല്ല, ഒരു ഭാഗത്തൊന്നും ഇല്ല. അന്ന് എന്നെ അന്ന് രാത്രി 10 മണിവരെ ആൾക്കാർ വിളിച്ച് അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് ഉരുൾപൊട്ടും അങ്ങനെ പറയാൻ പാടുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും എന്നെ വിളിച്ച് ചീത്തറഞ്ഞു. ഞാൻ സത്യാവസ്ഥയാണ് പറഞ്ഞത്, എന്റെ അനുഭവമാണ്. ഞാൻ 2020 എന്റെ വീട് പോയതുകൊണ്ട് ഞാൻ എന്റെ സത്യത്തിൽ ഈ ഒരു പ്രതികരണം അവിടെയുള്ള ഒരു യൂട്യൂബറും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ താമസിക്കാൻ യോഗ്യമല്ല, നമ്മൾ വളരെ അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്തരത്തില് ഇതിനെ ഉപദേശിച്ച പലരെയും അവിടെ ഉണ്ടായിരുന്ന ജനവാസികൾ വിമർശിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വിമർശനങ്ങൾ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇത്രയും വലിയൊരു വിപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന് മല്ലിടുമ്പോൾ പലരും, ഞാൻ വീണ്ടും പറയുന്നു, എന്ത് തന്നെയായാലും അവർ ഒരിക്കലെങ്കിലും ഓർത്തു പോയിട്ടുണ്ടായിരിക്കും ഇത്തരം ഉപദേശകരെ. ഈ ഉപദേശിച്ചവരെല്ലാവരും അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറായെങ്കിലും ഇവരൊന്നും മാറി താമസിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള വളരെ വിഷമം. ഏതായാലും ആ യൂട്യൂബറും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉരുൾപൊട്ടിയ സ്ഥലത്താണ് ഇന്നലെ രാത്രി നല്ല വെള്ളം പോയിരുന്നു പറഞ്ഞേ. ഇതിന്റെ ഇടക്ക് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ മേളിൽ ഉരുൾപൊട്ടിയിട്ട് ഇതുപോലെ നല്ല വെള്ളം വന്നിരുന്നു. പക്ഷെ ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും വീടൊക്കെ നാശനഷ്ടങ്ങൾ ആൾക്കാർ ആളപ്പായ അങ്ങനൊന്നും സംഭവിച്ചില്ല. പക്ഷേ പുഴക്കൂടൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. ഭയങ്കര മഴയായിരുന്നു അന്ന്. നമ്മൾ പോയിട്ട് പുഴേൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വീട് കൊടുത്തു. അപ്പോൾ മഴ നല്ല മഴവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു, നല്ല കുത്തി ഒലിച്ചിട്ടാണ് മഴവെള്ളം വരുന്നുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ സ്കൂളില്ലാത്ത ദിവസങ്ങൾ മക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ പുഴയിലൊക്കെ പോയി നിന്നത് അന്ന് പ്രത്യേകിച്ച് ഒരു വെള്ളം വരില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ അത് മേളിൽ ഉരുൾപൊട്ടിയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടാണ് നമ്മളങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മളെന്നാ വീഡിയോ എടുത്തിട്ടപ്പോൾ എല്ലാവരും നമ്മളെ വിമർശിച്ച് ആൾക്കാരെ ഭീതിപ്പെടുത്താൻ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ. ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിലും ഭീകരമായ ഇതിലും പ്രയാസകരമായ അവസ്ഥയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പലരും പലതും പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഈ ശ്രീകുമാറും ഈ മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി വരും കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന, നമ്മൾ ഏതൊരു സമയത്തും പൊട്ടാൻ സാധ്യതയുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. അതൊരു വലിയ നാശം തന്നെ സൃഷ്ടിക്കും. ഈ ഒരു ലാൻഡ്സ്ലൈഡൊന്നും ഒന്നുമല്ല, ഇതിൻ്റെ എത്രയോ 10 മടങ്ങ് ശക്തിയോടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്ന് ശ്രീകുമാർ പറയുന്നുണ്ട്. ഒരുപക്ഷേ പലരും ശ്രീകുമാറിനെ അംഗീകരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടാവാം, ചിത്രീകരിക്കുന്നില്ലായിരിക്കാം ചിലർ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതൊന്നുണ്ട് ഇതേക്കുറിച്ച്. അസൽ ജോയി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ്, ഒരു അഭിഭാഷകന് നിരന്തരം ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും, ഇത് പൊട്ടുമോ പൊട്ടില്ലയോ? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയോ, 50 വർഷം മാത്രം ഗ്യാരണ്ടി പറഞ്ഞ ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതിന് ആ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പോലും 50 വർഷം സമയം പറഞ്ഞു. പിന്നീട് എക്സ്പയറി കഴിഞ്ഞ് ഇന്ന് 150 വർഷം പിന്നിടുമ്പോഴേ നമ്മൾ എന്ത് ഗ്യാരണ്ടിയാണ് എക്സ്പയറി കഴിഞ്ഞ ഏതൊരു ഉൽപ്പന്നത്തിനും നൽകാറ്? യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇനി സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ചിന്തിച്ചിട്ടൊന്നും യാതൊരു കാര്യമുണ്ടാവില്ല. സർക്കാരുകൾ തമ്മിലടിച്ചിട്ടോ ജനങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ഗവൺമെൻറ് അത് ഇടപെട്ട് ചെയ്യണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ സ്റ്റാലിനും അതേപോലെ മുഖ്യമന്ത്രിയും ഇരുന്ന് ഒരു കസേരയിൽ ഇരുന്ന് പരസ്പരം സംസാരിച്ചാൽ കഴിയുന്ന വിഷയമേ ഉള്ളൂ. 1970കളിൽ അച്യുതൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി അന്ന് അവർ തമ്മിൽ ഉണ്ടായ ഒരു കരാറിൻ്റെ, അതിന് മുന്നേ ഒരു രാജാവും തിരുവിതാംകൂർ രാജാവിൻ്റെയും കരാറിൻ്റെ ഇതിലാണ് ഇത് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അന്നുണ്ടായ ആ ഒരു നിയമം, അവർ തമ്മിലുള്ള ഒരു കരാറ്, അതായത് തമിഴ്നാടിനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കേരളക്കാർക്ക് മീൻ പിടിക്കാനും മാത്രമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് വളരെ ഭീകരമായ സാഹചര്യം തരണം ചെയ്തുകൊണ്ട് എന്തുകൊണ്ടും അത് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയക്കാർ അവരുടെ സ്വയം കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. പലപ്പോഴും ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ദുരിതാശ്വാസ നിധിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നതല്ല യഥാർത്ഥത്തിലുള്ള സേവനം. ഇനി ഒരു സമൂഹത്തിന് വരാൻ പോകുന്ന വലിയ ഭീകരമായ അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്താണ് കാര്യം. ഇതിനൊക്കെ നിസ്വാർത്ഥമായിട്ട് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾ ചെയ്യേണ്ട കാര്യമല്ല. എപ്പോഴും ഒരു അപകടകരമായ സാഹചര്യം, അത് അപകടകരമാണ് എന്ന് തന്നെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു വയനാടിൽ സംഭവിച്ച ലാൻഡ്സ്ലൈഡ്.
യഥാർത്ഥത്തിൽ ആ ലാൻഡ് സ്ലൈഡിൻ്റെ വിഷയത്തിലും ഇതുതന്നെയായിരുന്നു ഗവൺമെൻറ് നിർബന്ധിതമായി അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിനൊക്കുപരി ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥയിലും ഈ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രയും ഒരു എക്സ്പയറി കഴിഞ്ഞ ഒരു ഉൽപ്പന്നത്തിന് വീണ്ടും ഇതിന് ഡിമാൻഡ് വെച്ചുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും തമിഴ്നാടും കേരളവും തമ്മിലുള്ള, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചിട്ടുള്ള കേരളത്തെ തമിഴ്നാടിന് വിറ്റ പോലുള്ള ഒരു സാഹചര്യമാണ്. എൻ്റെ രാഷ്ട്രീയ പാർട്ടി, എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവർ ചെയ്യുന്ന ചീത്ത കാര്യങ്ങൾ ചീത്തയായും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്മയായിട്ടും കാണിക്കണം, ഉചിതമായി പ്രതികരിക്കണം. പ്രതികരിക്കണ ശേഷി നശിച്ച ഒരു ജനത വലിയ വിപത്ത് അനുഭവിക്കേണ്ടി വരും, വലിയ വിപത്ത് നേരിടേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തിടത്തോളം കാലം തലച്ചോറ് പണയം വെച്ച ഒരു ജനത ആവുന്നിടത്തോളം കാലം നമ്മൾ വലിയ വലിയ വിപത്തിന് അടിമകളായിക്കൊണ്ടിരിക്കും. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുവരാം.